ഹലോ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് ജയസൂര്യയുടെ ഈശോ എന്ന സിനിമയുടെ മൂവി റിവ്യൂമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ജയസൂര്യ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന നാദൃശ ചിത്രം ഈശോ ഒടിടി റിലീസ് ആയി എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശം സ്വന്തമാക്കി സോണി ലിവിലൂടെ ഒക്ടോബർ 5-ന് റിലീസ് ആകുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ ഒരു ദിവസം മുന്നേ ഒക്ടോബർ 4-ന് തന്നെ ചിത്രം ഒടിടി പ്രദർശനത്തിൽ എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ പേരിനെ ചൊല്ലി ഏറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു സിനിമയുടെ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഈശോ എന്ന പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടും ഒക്കെ നിരവധി ക്രിസ്ത്യൻ സംഘടനകളൊക്കെ രംഗത്ത് വന്നതാണ് എന്നാൽ അതെല്ലാം തരണം ചെയ്ത് ചിത്രം എന്തായാലും റിലീസ് ആയിരിക്കുകയാണ് ഇനി ഒട്ടും സമയം കളയണ്ട നേരെ ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാം നാദൃശയിൽ നിന്നും ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു റോണറാണ് ഇത്തവണ ഈശോയിൽ കാണാനായത് മിസ്റ്ററി ത്രില്ലർ ട്രാക്കിലൂടെ നീങ്ങുന്ന ചിത്രം നമ്മുടെ സമൂഹത്തിലെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതിലൂടെ ചർച്ച ചെയ്യുന്നത് ജയസൂര്യയും ജാഫർ ഇടുക്കിയും പ്രധാന വേഷത്തിലെത്തിയ ഈ ഒരു ചിത്രത്തിൽ നമിത പ്രമോദ് ജോണി ആന്റണി ഇന്ദ്രൻസ് സുരേഷ് കൃഷ്ണ അക്ഷര കിഷോർ രജിത് കുമാർ കോട്ടയം നസീർ തുടങ്ങിയവരെല്ലാം തന്നെ വേഷമിട്ടിട്ടുണ്ട് വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രം വന്നു പോകുന്ന ഈശോയുടെ ദൈർഘ്യം 1.5 മണിക്കൂറാണ് പുതുമയുള്ള ഒരു പ്ലോട്ട് ഒന്നും തന്നെ ഇതിന് അവകാശപ്പെടാനില്ല സമീപകാലത്ത് പോലും സമാനമായ പ്രമേയത്തിലുള്ള കഥകൾ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നതിനാൽ തന്നെ കഥാപരമായ ഒരു ഫ്രഷ്നെസ് ഒന്നും ഈശോയ്ക്ക് അവകാശപ്പെടാനില്ല ഒരു ATMലെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുകയാണ് രാമചന്ദ്രൻ പിള്ള അതായത് നമ്മുടെ ജാഫർ ഇടുക്കി ചെയ്യുന്ന കഥാപാത്രം വീടും കുടുംബവും കഷ്ടപ്പാടുകളും ഒക്കെയായി ജീവിക്കുന്നതിനിടയിൽ ഒരു പോക്സോ കേസിലെ പ്രധാന സാക്ഷിയാകുകയാണ് പിള്ള ഉന്നതനായ പ്രതിക്കെതിരെ സാക്ഷി പറയാൻ പിള്ള ഒരുങ്ങുന്നതോടെ അയാൾ ശത്രുവിന്റെ കണ്ണിലെ കരടാവുകയാണ് മൊഴി രേഖപ്പെടുത്താൻ കോടതിയിൽ ഹാജരാകേണ്ടതിന്റെ തലേ ദിവസം പിള്ളയുടെ ജീവിതത്തിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരുന്നു ശത്രുവോ മിത്രമോ എന്താണ് അയാളുടെ ലക്ഷ്യം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് നമ്മുടെ കഥയുടെ മുന്നോട്ടുള്ള സഞ്ചാരം 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ചിത്രത്തിൽ ഒട്ടേറെ പേർ വന്നു പോകുന്നുണ്ട് എങ്കിലും വളരെ ചുരുക്കം കഥാപാത്രങ്ങൾക്കാണ് ഇതിൽ പ്രാധാന്യമുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഥയ്ക്ക് പുതുമയൊന്നും തന്നെ അവകാശപ്പെടാനില്ല എങ്കിലും അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി കുറച്ചൊക്കെ വ്യത്യസ്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രേക്ഷകർക്ക് അനായാസം ഊഹിച്ചെടുക്കാവുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്ന തിരക്കഥയാണ് ചിത്രത്തിന്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് വില്ലനാണോ നായകനാണോ എന്ന് ഉറപ്പിക്കാനാകാത്ത ഈശോ കാണികളെ മുൾമുനയിൽ നിർത്താൻ പ്രാപ്തിയുള്ള കഥാപാത്രമാണ് ഈ ഈശോ കഥാപാത്രം ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ജയസൂര്യ പക്ഷേ പ്രവചിക്കാനാകുന്ന രീതിയിൽ ലളിതമായി എഴുതിയ തിരക്കഥ ആ കഥാപാത്രത്തെയും അയാൾ ചുമന്ന ആ ഒരു നിഗൂഢതയെയും നിർവീര്യമാക്കി എന്ന് വേണമെങ്കിൽ പറയാം വാളയാർ പീഡന കേസിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന കഥയോട് അല്ലെങ്കിൽ പെൺമക്കൾ ഉള്ളവർക്ക് കൂടുതൽ കണക്ട് ആകാൻ ഈ ഒരു ചിത്രത്തിലൂടെ കഴിയും നമ്മുടെ നിയമവ്യവസ്ഥയിൽ നീതി നടപ്പിലാകില്ല എന്ന ഭൂരിപക്ഷ ചിന്തയെ പിന്തുണയ്ക്കാതെ പ്രത്യാശ പകരുന്ന വിധമാണ് ഈ ഒരു ചിത്രം എടുത്തിരിക്കുന്നത് എന്നിരുന്നാലും നായകൻ പ്രതികാരം ചെയ്യുന്നതാണ് ഹീറോയിസം എന്ന പതിവ് ധാരണയെയും അതിനൊപ്പം തന്നെ ചിത്രം ശരിവെക്കുന്നുമുണ്ട് ജാഫർ ഇടുക്കിയുടെയും ജയസൂര്യയുടെയും പ്രകടനമാണ് ബോറടിപ്പിക്കാതെ ചിത്രത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജയസൂര്യയിലെ നടനെ വെല്ലുവിളിക്കുന്ന കഥാപാത്രമൊന്നുമല്ല ഈശോ എങ്കിലും കൈയടക്കത്തോടെ തന്നെ തന്റെ കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജയസൂര്യ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ജാഫർ ഇടുക്കിയുടേതാണ് ശ്രദ്ധേയമായ മറ്റൊരു പ്രകടനം ഒരു സാധാരണക്കാരന്റെ നിഷ്കളങ്കതയും നിശ്ചയദാർഢ്യവും ഭയവും എല്ലാം കുഴഞ്ഞുമറിയുന്ന കഥാപാത്രത്തെ വളരെ മികവോടെ തന്നെ നമ്മുടെ ജാഫർ ഇടുക്കി അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ പ്രെഡിക്റ്റബിൾ ആണ് ചിത്രത്തിന്റെ ഒരു കഥാഗതി അതിനാൽ ത്രില്ലർ എന്ന റോണറിനോട് പൂർണ്ണമായും നീതി പുലർത്താൻ ചിത്രത്തിന് സാധിക്കുന്നില്ല സുനീഷ് വാരനാടാണ് ഈശോയുടെ കഥ ഒരുക്കിയിരിക്കുന്നത് പോക്സോ കേസും ചൈൽഡ് അബ്യൂസും ഒക്കെ വിഷയമായി വരുന്ന ഈ ചിത്രം പെൺമക്കളുള്ള അച്ഛനമ്മമാരുമായി വൈകാരികമായി എളുപ്പത്തിൽ കണക്റ്റാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല കുടുംബ പ്രേക്ഷകരെ തന്നെയാണ് ഈ ഒരു ചിത്രം ലക്ഷ്യം വയ്ക്കുന്നത് നീതി നടപ്പിലാക്കപ്പെടാതെ പോകുമ്പോൾ നീ തീയാവുക എന്ന വൈകാരികമായ പ്രതികാര വാഞ്ച നിറഞ്ഞ അതേ വാക്യത്തെ തന്നെയാണ് ഈശോയും ഉദ്ഘോഷിക്കുന്നത് വാളയാർ പീഡനത്തിനെയൊക്കെ ചിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രെഡിക്റ്റബിൾ ആയ ഒരു തിരക്കഥയും ആവർത്തന വിരസതയും ഒക്കെ സമ്മാനിക്കുമ്പോഴും നമ്മുടെ സംവിധായകൻ നാദൃശയുടെ മേക്കിംഗ് വളരെ രീതിയിൽ മികവ് പുലർത്തുന്നുണ്ട് റോബി രാജ് വർഗീസ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹൻ രാത്രി സീനുകളെല്ലാം വളരെ മനോഹരമായാണ് റോബി ചിത്രീകരിച്ചിരിക്കുന്നത് രാഹുൽ രാജിന്റെ പശ്ചാത്തല സംഗീതവും മികവ് പുലർത്തുന്ന തന്നെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അഭിനേതാക്കളുടെ പ്രകടനവും മേക്കിംഗും കൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് കാഴ്ചാനുഭവമാണ് ഈശോ എല്ലാ അർത്ഥത്തിലും OTTക്ക് ഇണങ്ങിയ ഒരു ചിത്രം തന്നെ സോഷ്യൽ മീഡിയ ഡെസ്ക് കേരള വിഷൻ Thank you.